നമുക്ക് ആറങ്ങാലി, ബാക്കി ഇത് മുരിങ്ങൂരുകാരുടെയും മന്നനാടുകാരുടെയും സ്വന്തം. സോ ഗൈസ്, നമ്മൾ ആഷ്മിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ദിയുണ്ട്, ബേസിലുണ്ട്, തിരിഞ്ഞു നിൽക്കണു, ഗൗരി ഉണ്ട്, ഷെറി ഉണ്ട്, നമ്മുടെ ആഷ്മി അകത്തുണ്ട്. ആഷ്മി അകത്തുണ്ട്, അവളിപ്പോ വരും. അവളുണ്ട്, ഇതാണ് മണ്ടിക്കുന്നിൽ ആഷ്മി. അപ്പൊ നമ്മൾ ഇന്ന് മണ്ടിക്കുന്നിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മണ്ടിക്കുന്നിലാണ് നിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നു. നമ്മളിവിടെ വന്നിട്ട് നമ്മളിപ്പോ എവിടെയാണ് പോണത്? പുഴയിലേക്കാണ് പോകുന്നത്. ഐ തിങ്ക് പുഴയിൽ വെള്ളം ഉണ്ടാകും. മധുരമുണ്ടോ? നമുക്ക് പല കാഴ്ചകൾ കാണാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മള് അവിടുന്ന് ഇറങ്ങിയിട്ട് നടന്നാണ് പോകുന്നത്. കുറച്ച് ദൂരം ഉണ്ടെന്നാണ് ഇവള് പറയുന്നത്. അപ്പൊ എല്ലാരും നടക്കുന്നുണ്ട്. നമ്മുടെ ദിയൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് നടക്കാം കുറച്ച് നേരത്തേക്ക്. പോയ വഴി പട്ടിയെ കണ്ടു. നമ്മള് പോയ വഴി ഒരു കുട്ടു കുട്ടൂസിനെ കണ്ടു. പേരിട്ടു കുട്ടൂസ്. ഗൈസ്, ഇപ്പൊ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മള് ഭയങ്കര കാടുകൾ നിറഞ്ഞ വഴികളിലൂടെയാണ് പോകുന്നത്. അപ്പറേ നോക്കിയാലും ഇപ്പറ നോക്കിയാലും ഉള്ളത് എന്താണെന്ന് അറിയാമോ? മരം. ആൻഡ് നിങ്ങൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് ആരാന്നറിയോ? ചീവീട് എന്താന്ന് അറിയില്ല. കോക്രോച്ച് എന്ന് പറഞ്ഞ നടക്കുവാണ്. പോർ ബോയ്, സില്ലി ബോയ്. ഓക്കെ, അപ്പം ദിയ ഉണ്ട്. ദിയ എന്തെങ്കിലും പറയാനുണ്ടോ? കൊറേ നാളായില്ല. ഇപ്പം ദിയ കംപ്ലീറ്റ് ആയി, ദിയുടെ ലൈഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ വഴിയില് അധികം ആളുകളൊന്നും നമ്മൾ കാണുന്നില്ല. എങ്ങോട്ടാണ് ഇവള് കൊണ്ടുപോകണെന്ന് അറിയില്ല. എന്തോ ഇതാണ് ഗൈസ്, ജാതിക്ക. ആഷ്മി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് പുഴയെന്ന്. സോ നമുക്ക് വെയിറ്റ്, നമുക്ക് നടക്കാം. ഇത് ഞാൻ നടക്കാം. സോ ഗൈസ്, ഇതാണ് ആരങ്ങാലി പുഴ. ആൻഡ് ഒരു ആഷ്മി നമ്മളെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പാറകൾ നിറഞ്ഞ കല്ലുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓൾസോ സൈലൻ്റായിട്ട് ഇരുന്നാൽ നമുക്ക് മറ്റേ വീട് കരയിൽ നിന്ന് സൗണ്ട് കേൾക്കാം. ആൻഡ് അവരൊക്കെ എൻ്റെ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്കിതുപോലുള്ള പാറകളൊക്കെ ഉള്ള സ്ഥലത്തൂടെ നടക്കാൻ നല്ല പേടിയുണ്ട്. അതുകൊണ്ടുള്ള ടെൻഷനാണ്. പേടിക്കണ്ടായിരുന്നു, ഞാൻ വീഴൂല. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്തി താഴെ. സോ ദ ബ്യൂട്ടി, വെൽക്കം ടു ആറങ്ങാലി. ബാക്കി ഇത് മുരിങ്ങൂരുകാരുടെയും മന്നനാടുകാരുടെയും സ്വന്തം. ഓക്കെ, നോ വേസ്റ്റ് പ്ലീസ്. അതവിടെ ഇടയ്ക്ക് തമാശ പറയുന്ന ആൾ കാര്യമാക്കണ്ട. ഇവിടെ ഒരുപാട് പശുക്കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആഷ്മി ഓടി ചാടാൻ പോകാൻ തോന്നുന്നു അതിലേ. ഓ മൈ ഗോഡ്, നമ്മൾ അവളുടെ അടുത്തെത്തി. പക്ഷെ നമ്മൾ അവളുടെ ദൂരെയാണ്. ഇവിടെ നീർനായ ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ ആരൊക്കെയോ കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം ഫോൺ അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. അവർ കോപ്പിറൈറ്റ് പറയും. ഗൈസ്, എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നമുക്ക് നല്ല സമാധാനം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭയങ്കര പീസ്ഫുൾ ആണ് സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു. എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ആയാണ് കൊടുക്കണേ. എറിയാനറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കണം എന്നാണ്. എന്തോ ഇവൾക്ക് എറിയാൻ അറിയില്ല, ഇവനുള്ളിലെ വടി കൊടുക്കരുത്. ക്ലിയർ അല്ല ഉള്ളത് കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മള് വെള്ളത്തിന്റെ ഉള്ളിൽ കുറെ നേരം നിന്ന് എന്താ വരുന്നത്? അതല്ല, ഇവിടെ എന്തോ ഒന്ന് പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. എന്തോ ഒന്ന് പിടിച്ചോണ്ട്, ആറങ്ങാലി പുഴയില് ഇവര് ഉണക്കാനിട്ടേക്കുവാണ്.
ഇതിവിടെ സൺ ഇല്ല, ഇന്നത്തെ ദിവസം സൺ ആബ്സെന്റ് ആണ്. എന്നിട്ട് ഇവര് എല്ലാരും മകിലയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഗൈസ് പുതിയൊരു ചേട്ടൻ ചാടിയിട്ടുണ്ട്, താൻ നീന്തണു. ചേട്ടൻ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഇപ്പൊ ചേട്ടാ ചേട്ടൻ ചാടും, എടുക്കണോ? ഇല്ലീഗൽ ആയിരിക്കോ? പിന്നെ കുളിക്കണം, മീൻസ് ഐ അങ്ങനെയല്ലല്ലോ ഇത്. വേണ്ട കേട്ടോ. അപ്പൊ നമ്മള് കൊറേ നേരം ഇവിടെ ഇരുന്നു, നമ്മള് കുറച്ച് കാഴ്ചകൾ കണ്ടു, നമ്മള് കാലൊക്കെ നനച്ചു, കൊറേ ഫോട്ടോസ് എടുത്തു. വളരെ നല്ല സ്ഥലമാണ്, ഭയങ്കര പീസ്ഫുൾ ആണ്. ഞാൻ വീണ്ടും പറയാണ്, കാരണം എനിക്ക് അത്രയും പീസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ്. ഷെറിയൊക്കെ അടിച്ച് കിളിപോയിരിക്കുകയാണ്. നമ്മളിപ്പോ തിരിച്ചു പോകാൻ പോവാണ്, കാരണം മഴ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കേറി നിക്കണമെങ്കിൽ അര മൈൽ ഓടണം, അതിനൊന്നും വയ്യ. അത് നമുക്ക് വേഗം പോകാം. നമ്മള് ഇവിടുന്ന് പോവുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. അവര് കളിക്കുന്ന സ്ഥലം നല്ല രസല്ലേ? അതെ, എനിക്ക് ഇവിടെയൊക്കെ വന്ന് താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നു. ഞങ്ങളുടെ അവിടെ ഇങ്ങനത്തെ സ്ഥലമൊന്നും ഇല്ല. പുഴയുണ്ട്, പുഴ പോരെ? അല്ല, ഇങ്ങനെ ആ ഗൈസ് ഇങ്ങോട്ട് വന്നിട്ട് ഫുള്ള് ഇറക്കമായിരുന്നു, ഇനി ഒരു കയറ്റമാണ് മൊത്തം. അതെ, ഞങ്ങള് വീണ്ടും കയറി മണ്ടിക്കുന്നിലേക്ക് പോവാണ്, ബാക്ക് ടു മണ്ടിക്കു. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി നമ്മളിവിടെ വന്നത് ആഷ്മിയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് നമ്മളിവിടെ പുഴയും കണ്ട് നടക്കുകയാണ് ഇപ്പോൾ. ആ അപ്പോൾ ഇപ്പോൾ ആഷ്മി ഭയങ്കര കലിപ്പിലാണ്, വേഗം നടക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു കുന്ന് ഇറങ്ങിയിട്ടായിരുന്നു, തിരിച്ച് വീണ്ടും കുന്ന് കയറുന്നതുകൊണ്ട് നല്ല പാടായിരിക്കും. എനിക്കാണെ ദാഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് നടക്കാം, ഫുള്ള് നടത്തം എടുക്കാൻ പറ്റില്ല, ഭയങ്കര വലിയ വീഡിയോ ആയിപ്പോ. ഗൈസ് ദിസ് ഈസ് വട്ടയപ്പം, ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഓക്കെ ഗൈസ്, അതിനുശേഷം നമ്മൾ ആഷ്മിയുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ചു. ആഷ്മി ഉണ്ടാക്കിയ കേക്കാണ്, കോഫിയുടെ ഫ്ലേവറായിരുന്നു. പക്ഷേ കുറ്റം പറയല്ല, നല്ലതായിരുന്നു കേട്ടോ. അവള് കുറ്റം പറയാൻ പാടില്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുത്തു. നല്ല കേക്കായിരുന്നു. ഞാൻ ഷുഗർ നിർത്തിയിട്ട് എന്നിട്ട് വീണ്ടും ഷുഗർ കഴിച്ചു. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ നിർത്തൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും, ഇവർക്ക് പോകാൻ സമയമായി. ഇവരെ ഞാനൊഴികെ ബാക്കി എല്ലാവരും തൃശ്ശൂരിൽ നിന്നാണ്, പിന്നെ ബേസിലവൻ പെരുമ്പാവൂരിൽ നിന്നാണ്. എന്നാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് അവിടെ സ്ഥലം വിട്ടു. അങ്ങനെ ഗൈസ് പിറ്റേ ദിവസം രാവിലെ ഇത് ഇട്ടിരിക്കുന്ന ആഷ്മിയുടെ ഡ്രസ്സാണ്. അവിടെ ചെന്നപ്പോൾ അവൾ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്നു. കുറേ നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. അമ്മ രാവിലെ തന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ തവണ വരെ പോകാൻ നല്ല സമയമാണ്, എന്നാൽ രാവിലെ നല്ല മഴയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കതൊന്നും മനസ്സിലാവില്ല, സ്ഥലത്തെത്തിയാൽ മതി. അത് കഴിഞ്ഞ് എനിക്ക് ആൻറ്റി ബ്രഷ് വന്നു, ഞാൻ ബ്രഷൊക്കെ എടുത്ത് പല്ലിയേക്കാൻ ചെന്നപ്പോൾ അവൾ പല്ലി തേക്കുമായിരുന്നു. അങ്ങനെ ഇവള് ഞാൻ എല്ലാവരും ക്യാമറ കൊണ്ടു ചെല്ലുന്നു എന്നും പറഞ്ഞ് പേടിച്ചു. പേടിക്കണ്ട, കാണാൻ പറ്റുന്നില്ല. എന്താണ്, ഈ ഒരു ഒളി ക്യാമറയാണ്, നമുക്ക് പേടിയാണ്. എന്താ ഭയം ഇറക്കണം ഗൈസ്, കറണ്ട് ഇല്ല, മഴയായിരുന്നു. ഗൈസ് ഞാൻ ഇവിടെ വന്നിട്ട് പുതിയൊരു സാധനം ട്രൈ ചെയ്തു, വട്ടയപ്പവും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാന്ന് പറഞ്ഞു. ഇവള് കഴിക്കും. ഞങ്ങൾക്ക് ഇന്ന് കാൻഡിൽ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത്രയും റൊമാൻറ്റിക് ആയിട്ടാണ് അവൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് തന്നത്. സോ ഗൈസ്, നമുക്ക് ആ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തിയില്ലല്ലോ, എന്തുകൊണ്ടാണ് ആ വ്ളോഗ് നിർത്തുന്നതെന്ന്. കാരണം ഇവിടെ ഭയങ്കര മഴയായിരുന്നു രാവിലെ, അതുകൊണ്ട് കറണ്ട് പോയി, ഫോണിന് ചാർജില്ല. പിന്നെ എനിക്ക് ഇത്രയും ദൂരം പോകേണ്ടതുകൊണ്ട് ഫോൺ ഓഫാകാണ്ട് നോക്കണം. അതുകൊണ്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട്. എന്നാലും മണ്ടിക്കുന്ന് രാഷ്മി പെല്ല രാഷ്മിയുടെ വീട് സന്ദർശിക്കുക. ആൻഡ് പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മളവിടെ പോയിട്ട് ഒരു മുട്ടപ്പപ്സും ഫിഷ് കട്ട്ലറ്റും കൂടെ കഴിച്ചിട്ട് നമ്മൾ സ്ഥലം വിടുകയാണ്. സോ അതും കൂടെ കാണിക്കുക കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി നിർത്തും. ഫോൺ ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഓഫാകും, അമ്മ എന്നെ ഓഫാകും. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മണ്ടിക്കൊണ്ടി നിന്നൊരു ഓട്ടോ വിളിച്ച് നേരെ ചാലക്കുടി സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്, നല്ല മഴ. കയ്യിൽ കുടയുമില്ല, വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞാണ്. എന്നാലും അഹങ്കാരം കൊണ്ട് ഞാനത് എടുത്തില്ല.
ഇനി നനിയോ ഉണ്ട്, എന്നാലും വീട്ടിൽ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചാലക്കുടി സ്റ്റാൻഡിനെത്തി. അതിനടുത്ത് തന്നെ ഇവൾ പറഞ്ഞൊരു ബേക്കറിയാണ്. ഇവിടുത്തെ പപ്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ നമ്മൾ മുട്ട പപ്സും ഫിഷ് കട്ട്ലറ്റും ലൈമും ഓർഡർ ചെയ്തു. ആദ്യം പപ്സും കട്ട്ലറ്റും ആണ് വന്നത്. ലൈം പുറകെ വന്നതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. സോ നമ്മുടെ കട്ട്ലറ്റ് തണുത്ത് പോയി. അതിന് ഞാൻ അവളുടെ വയറ്റിന് ചീത്തയും കേട്ടു. അതിനുശേഷം നമ്മൾ ചാലക്കുടി സ്റ്റാൻഡിലെത്തി. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് കിട്ടി. അതിലേക്ക് കയറിയിരുന്നപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് കിട്ടണം ഞാൻ ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്തൊക്കെയാണ് പോയത്. പക്ഷേ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. പിന്നെ ഉള്ള സീറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അമ്പലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഒന്നരയ്ക്ക് നമ്മൾ ബസ് കയറി. വൈകിട്ട് ഞാൻ ഒരു അഞ്ചരയോടുകൂടി അമ്പലപ്പുഴയിലെത്തി. അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തി. ഇനി വേറൊരു വ്ളോഗുമായിട്ട് കാണാം ഗൈസ്. ബൈ.